ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ഓൾ ഓഫ് യു. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇക്വലൻസി സർട്ടിഫിക്കറ്റ്, അതേപോലെ തന്നെ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്. അത് എന്താണ്, ആർക്കൊക്കെയാണ് അത് നിർബന്ധമാവുക എന്നുള്ളതാണ്. NIOS എഴുതിയ ഒരു വിദ്യാർത്ഥിക്ക് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് നിർബന്ധമാണോ അല്ലെങ്കിൽ അത് ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ എന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, ഇക്വലൻസി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് പ്ലസ് ടു കഴിഞ്ഞിട്ട്, NIOS പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡിഗ്രി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക്, അതല്ലെങ്കിൽ PC എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് മാത്രമേ ഇത് ബാധകമാവുന്നുള്ളൂ. അതായത് കേരള ഹയർ സെക്കൻഡറി ബോർഡിൻ്റെ കീഴിലല്ല ഒരു വിദ്യാർത്ഥി പ്ലസ് ടു പഠിച്ചത് എങ്കിൽ അത് കേരളത്തിൻ്റെ കീഴിൽ വരുന്ന മറ്റൊരു യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് തത്തുല്യമാണ് എന്ന് ബോധിപ്പിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അതാണ് ഈ ഈക്വലൻസി സർട്ടിഫിക്കറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈക്വലൻസി അഥവാ തത്തുല്യമായ സർട്ടിഫിക്കറ്റ് എന്നാണ് അതിൻ്റെ മീൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു വിദ്യാർത്ഥി പ്ലസ് ടു കഴിഞ്ഞു, അയാൾ BA, BCOM അങ്ങനെ ഏതെങ്കിലും ഒരു കോഴ്സിന് പോവുകയാണെങ്കിൽ നിർബന്ധമായിട്ടും അയാൾ ഈക്വലൻസി സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യണം. അതുപോലെ തന്നെ എന്താണ് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്? എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് അയാൾ അതിന് എലിജിബിളാണോ, അതിന് യോഗ്യതയുണ്ടോ എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് മാത്രമാണ്. അത് താരതമ്യേന വളരെ എളുപ്പമുള്ള രീതിയിൽ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സർട്ടിഫിക്കറ്റാണ്. നമുക്ക് ഓൺലൈനായിട്ട് തന്നെ അക്ഷയയിൽ നിന്നോ മറ്റൊക്കെ സിമ്പിളായിട്ട് ചെയ്ത് തീർക്കാവുന്ന ഒരു സർട്ടിഫിക്കറ്റ് മാത്രമാണ് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്. ശ്രദ്ധിക്കുക, എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് നിർബന്ധമാവുന്നത് അല്ലെങ്കിൽ അത് ആവശ്യമാവുന്നത് ആ കുട്ടി പഠിക്കുന്ന, ആ സ്റ്റുഡൻറ്റ് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കോളേജിന് അത് ആവശ്യമുണ്ട് എന്ന് നമ്മൾ അറിയിക്കുമ്പോൾ മാത്രമാണ്. അല്ലാത്ത പക്ഷം എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളിനി പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യേണ്ടത് ഈക്വലൻസി സർട്ടിഫിക്കറ്റിനാണ്. ഒരു NIOS പഠിച്ചിറങ്ങിയ ഒരു വിദ്യാർത്ഥി, പ്ലസ് ടു പഠിച്ചിറങ്ങിയതാവട്ടെ, 10-ാം ക്ലാസ് പഠിച്ചിറങ്ങിയതാവട്ടെ, അയാൾ കേരള ബോർഡിൻ്റെ കീഴിൽ പഠിച്ചതല്ല എങ്കിൽ, കേരള ബോർഡിൻ്റെ കീഴിലല്ല NIOS വരുന്നത്, അത് സെൻട്രൽ ഗവൺമെൻറ് ബോർഡിൻ്റെ കീഴിലാണ്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് കീഴിൽ വരുന്ന ഈ NIOS പഠിച്ചിറങ്ങിയൊരു വിദ്യാർത്ഥിക്ക് ഈക്വലൻസി സർട്ടിഫിക്കറ്റ് ഡിഗ്രിക്ക് പോവുകയാണെങ്കിൽ, അതല്ലെങ്കിൽ PSC പോവുകയാണെങ്കിൽ നിർബന്ധമായിട്ട് വരും. അപ്പോൾ അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അടുത്ത വീഡിയോ ഇതിൻ്റെ താഴെ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, കാണാം. താങ്ക് യു.